ഹായ് എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമസ്കാരം. അപ്പൊ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു രസം, അതായത് ഒരു കന്നഡ രസം. ഞങ്ങൾ അവിടെ പോയി ഒന്ന് രണ്ട് മൂന്ന് അമ്പലത്തിൽ കഴിച്ചിട്ടുള്ള ഒരു രസമാണിത്. ആ രസം രസം ചെയ്തിട്ടുണ്ട്. അതില് ഒരു കന്നഡ സാമ്പാർ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതെ, അതേപോലെ കന്നഡത്തെ ഒരു രസം രസം ഉണ്ടോ. അപ്പൊ എല്ലാരും ഇത് കാണണം. ആ ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്ക് പോവാം. അതെ, പരിപ്പ് ഒരു അര കപ്പ് പരിപ്പ്, പിന്നെ മൂന്ന് സ്പൂൺ നാളികേരം, പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തില് പുളി, ഒരു അച്ചി ബെല്ല, അതിന്റെ കുറച്ച് ഇട്ടാ മതി. അത് വറക്കാനാ മൂന്ന് മുളക്, പിന്നെ കായപ്പൊടി, ഉലുവ, ജീരകം, മഞ്ഞൾപ്പൊടി, ഉണക്കമുളക്. ഉണക്കമുളക് അവര് അവിടെ ഗുണ്ടുമുളക് എടുക്കാറ്, ഞാനിവിടെ പിരിയമുളക് എടുത്തേക്കണേ. അതിന്റെ അടിയിൽ കുരുമുളക് ലേശം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കടുക്, ഉപ്പ്, മല്ലി, വെളിച്ചെണ്ണ. ഇനി ഇതില് വേപ്പിലയും പച്ചമല്ലിയും കൂടി ചേർക്കാനുണ്ട് കേട്ടോ. അത് കഴുകാൻ പോയേക്കാണ്, വരുമ്പോഴേക്കും ഇതാവും. അത് അവിടെ നിക്കട്ടെ, നമുക്ക് ഇടുമ്പോ കാണാം. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കാം എന്നാണ്. കുക്കർ വെച്ചു, പരിപ്പിട്ടു, അതിലൊരു ഇത്തിരി ഉപ്പ്, വെളിച്ചെണ്ണ, കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് ഉപ്പ്, ഇനി ഇതൊരു നന്നായിട്ട് വെന്ത് തുടങ്ങണം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് വറവ്, ആ രസത്തിലേക്കുള്ള വറവ് കേട്ടോ. ഒരു സ്പൂൺ മല്ലി, ഒരു കുറച്ച് ചെയ്യണുള്ള ഒരു സ്പൂൺ മല്ലി, ഒരു അര സ്പൂൺ നല്ല ജീരകം, ഒരു കാ സ്പൂൺ ഉലുവ, പിന്നെ ഒരു അഞ്ചാറ് പിരിയമുളക്, പിന്നെ ഒരു സ്പൂൺ കുരുമുളക്. ഇത് വറുത്ത് വെക്കാം കേട്ടോ. എണ്ണ എണ്ണ ഇടാണ്ട് വറുത്തെടുക്കാം, ഡ്രൈ ആയിട്ട് എടുക്കാം. ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഒന്ന് പൊടിച്ചു വെച്ചു. പൊടിയെന്ന് പറഞ്ഞാൽ നൈസ് ആയിട്ട് പൊടിക്കണ്ട. അവിടെ പൂച്ചയുടെ ബഹളമാണ്, പൂച്ചകൾ തമ്മിൽ ഇടി പിടിക്കുന്നു. അപ്പൊ അതാ ഇതൊന്ന് ക്രഷ് ചെയ്യാം. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഒത്തിരി ഒന്ന് പൊടി, ആ പൊടിപ്പ് പൊടിയാവുമ്പോൾ, പൊടിയെന്ന് പറഞ്ഞാൽ നൈസാക്കരുത്, ഈ നാളികേരം കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ക്രഷ് ചെയ്തിട്ട് വന്നാൽ മതി കേട്ടോ. രണ്ട് ടേബിൾ സ്പൂൺ കുറച്ചേ ഉള്ളൂ കണ്ടല്ലോ. ഇത്രയും പോന്ന നാളികേരമാണ് എടുത്തേക്കണേ, അതൊന്ന് അതും കൂടി ഇട്ട് ക്രഷ് ചെയ്യും കേട്ടോ. ഇതാ കണ്ട, അരച്ചില്ല, അങ്ങനെ വെണ്ണ പോലെ അരച്ചിട്ടില്ല, ഒരു തരിയോടെ തന്നെയാണ് അരച്ച് വന്നേക്കണേ, കണ്ടില്ലേ. ഇനി ഇത് ഈ ചട്ടിയിലെ പുളി പുളി പിഴിഞ്ഞൊഴിക്കാം. പുളിവെള്ളം പിഴിഞ്ഞ് നന്നായി ഒഴിച്ചോളൂ. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ വേറെ വെള്ളമൊന്നും ഇതിൽ ചേർക്കണില്ല. ഇനി ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പരിപ്പ് ചേർക്കാം. ദാ തിളച്ചിട്ടുണ്ട്, ഞാൻ അതിലേക്ക് പരിപ്പ് പരിപ്പ് ഒഴിക്കണേ. നന്നായിട്ട് വേണ്ട പരിപ്പ്. ഇനി നമുക്ക് പരിപ്പിട്ടിട്ടുണ്ട്, ഇതിലേക്ക് തന്നെ നമുക്ക് അരപ്പ് അരപ്പും ചേർക്കാം കേട്ടോ. നന്നായി തിളച്ച് അങ്ങോട്ട് വരട്ടെ. നേരത്തെ പരിപ്പിന് ഉപ്പിട്ടതാണ്, എന്നാലും ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ്, പിന്നെ ഒരു ചെറിയ കഷ്ണം ബെല്ല കേട്ടോ. ബെല്ല ഇതിന് നിർബന്ധമാണ്, അവരവിടെ എല്ലാത്തിനും ബെല്ലിടും.
പിന്നെ ഇതിലെന്ന് പറഞ്ഞാൽ കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത തക്കാളികൾ അങ്ങനെ ഒന്നും ഇല്ല. നല്ല ടേസ്റ്റാണ്. ഇത് പോയി അവിടുത്തെ അമ്പലങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് വളരെ ലൂസായിട്ടായിരിക്കും. അതെ, ഇങ്ങനെ ആദ്യം അവര് പരിപ്പിന് പകരം ഈ രസമാണ് വിളമ്പാറ്. ഇത് നല്ല എല്ലാം അങ്ങോട്ട് തിളച്ച് വരട്ടെ. അപ്പൊ അതാ നമ്മുടെ തിള വന്നിട്ടുണ്ട്. മല്ലിയില അരിഞ്ഞു വെച്ചത് അതും ഇടേണേ. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇപ്പോഴത്തെ ഒരു താളിപ്പ്. ഇനി താളിച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിക്കും. എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായി. അര സ്പൂൺ കടുക്. പിന്നെ അത് കടുക് പൊട്ടി അതിലേക്ക് കുറച്ച് വറ്റൽമുളക്, കറിവേപ്പില, ഇതിലേക്ക് തന്നെ ഒരു അര സ്പൂൺ കായപ്പൊടി. ഇത്രയേ ഉള്ളൂ കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്യണേ. മൂടി വെക്കും വാസന പോകാം. നമ്മുടെ കന്നഡ രസം, കന്നഡ രസം റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. കണ്ടല്ലോ. അപ്പൊ കന്നഡ രസം ചെയ്യണത് കണ്ടില്ലേ. ഇതിലെ തക്കാളിയോ കഷ്ണങ്ങളോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഇത് എവിടെയെങ്കിലും പോയി വന്നാൽ പെട്ടെന്ന് തയ്യാറാക്കാം. ഇത് ആ ഭാഗ കന്നഡ ഭാഗത്ത് ഉടുപ്പി അല്ലേ, അവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അമ്പലങ്ങളിലൊക്കെ ഇത് കിട്ടും. ഇതാണ് അവിടെ ഉള്ളി വെളുത്തുള്ളി ഒന്നും യൂസ് ചെയ്യില്ല, അതൊന്നും എടുക്കില്ല. അതുകൊണ്ടാണ് രസം. ഇനിയിപ്പോ ചോദിക്കും വേണമെങ്കിൽ ഇതില് ഉള്ളി ഇല്ലല്ലോ വെളുത്തുള്ളി ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ്. അത് നിങ്ങൾ ഇത് എന്ത് നമ്മൾ ചെയ്യുന്നുണ്ടോ, ഇത് പഴയ ആൾക്കാരുടെ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇത് അവിടെ കിട്ടുന്നത് പച്ചരിച്ചോറായിരിക്കും. അതിമാകുമ്പോ ഒന്നും കൂടി നല്ല രസമായിരിക്കും. ചോറും ഈ ചോറുള്ള രസമൊക്കെ കിട്ടുമ്പോ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഈ ഉള്ളി വെളുത്തുള്ളി ഒക്കെ കഴിച്ച ഇതായപ്പോണ്ടല്ലോ, ഇത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊന്നും അറിയണില്ല. പക്ഷെ ഇത് നിങ്ങൾ ചെയ്ത് നോക്കാം. ഇതാ ഞാൻ ഒന്ന് തുറന്ന് കാണിച്ചാ, നല്ല മണം വരുന്നുണ്ട്, നല്ല ടേസ്റ്റും. ഇപ്പൊ ഞങ്ങള് അവിടത്തെ അമ്പലങ്ങളിലൊക്കെ പോയി ചോറുണ്ണാൻ നിന്ന പോലെ ഉണ്ട്. കണ്ട, ഇതാണ് സംഭവം. ഇതൊക്കെ എന്തെങ്കിലും ഒത്തിരി കഴിച്ചു നോക്കൂ കേട്ടോ മക്കളെ. ഇത് ഉണ്ടാക്കി നോക്കണം, ഇത് മസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ഇത് ഉണ്ടാക്കി കഴിച്ചിട്ട് അതിന്റെ അഭിപ്രായം നിങ്ങൾ ഇട്ടാ മതി കേട്ടോ. ഉണ്ടാക്കിയിട്ട് കഴിച്ച് അഭിപ്രായം ഇടാം, അല്ലാണ്ട് ഇത് കണ്ടിട്ട് അഭിപ്രായം ഇട്ടിട്ട് കാര്യമില്ല. അപ്പൊ അത് മസ്റ്റായിട്ട് ചെയ്യാതെ എന്റെ റിക്വസ്റ്റ് ആണ്, ചെയ്യണം. മനസ്സിലായ? അപ്പൊ എന്താണ് ഇനി അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.